നമസ്കാരം, ഞാൻ സുനിൽ സുഖദ. തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സന്തോഷം. ഒരുപാട് സംവിധായകരോടൊപ്പം വ്യത്യസ്തമായ ചെറിയൊരു കാലഘട്ടമാണെങ്കിലും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം തന്നെയാണല്ലോ. പക്ഷേ തിരിഞ്ഞല്ല നോക്കുന്നത്, മുന്നോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാടുണ്ട്, കാരണം എനിക്ക് രംഗത്ത് നിൽക്കാനും നടക്കാനൊക്കെ കിട്ടിയൊരു എക്സ്പീരിയൻസ് ക്യാമറ മുന്നിലെത്തിയപ്പോൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയും, ഈ പല പുതിയ നടന്മാരൊക്കെ വരുമ്പോൾ ആദ്യം അവരെ ബോദർ ചെയ്യുന്ന ഒരു കാര്യം ഈ നേരെ മുമ്പിൽ ക്യാമറ ഒരു 10-25 ആളുകളൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതവർക്കൊരു ചെറിയൊരു ബോദറേഷൻ അങ്ങനെ അഭിനയിക്കാനും ഒക്കെ വരുമ്പോൾ. പക്ഷെ നമ്മളൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, നമ്മൾ 100 പേരെയും 500 പേരെയും 1000 പേരെയും ഒക്കെ മുന്നിൽ നാടകം അവതരിപ്പിച്ചിട്ടുള്ള ഒരു അനുഭവം, നമ്മൾ മുമ്പിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്കെപ്പോഴും ഊർജ്ജം തരുന്നതാണ്. അപ്പോൾ തിയേറ്ററിൽ നിന്നുള്ള ഊർജം എപ്പോഴും എന്നെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അല്ല, മെച്ചൂർന്ന നമ്മളെ നാടകത്തിലേക്ക് അട്രാക്ട് ചെയ്ത ഞാൻ ഒരു ഭയങ്കര ചെറുപ്പത്തിലെ വളരെ നാടകവും തൊന്നൊപ്പം നടന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോംബെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിക്കും എന്നെ നാടകത്തിലേക്ക് ആകർഷിച്ച കാര്യം വരാൻ കാരണം ഞാൻ നല്ല കുറേ നാടകങ്ങൾ കാണാനുള്ള അവസരം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ പിന്നെയാണ് അന്വേഷണം തുടങ്ങുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ആ അന്വേഷണം. നേരെ അമേച്വർ നാടകം, നമുക്ക് പ്രൊഫഷണൽ നാടക സംഘത്തിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ സൺഡേ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് വയല വാസുദേവപിള്ള സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു തിയേറ്റർ ഗ്രൂപ്പ് തുടങ്ങി. തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രംഗചേതന എന്ന് പറയുന്നൊരു തിയേറ്റർ ഗ്രൂപ്പുണ്ട്, ഈ ശങ്കരപിള്ള സാറ് തുടക്കം കുറിച്ചത്. അപ്പോൾ അവർ സൺഡേ തിയേറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഞായറാഴ്ചകളിൽ ആളുകൾ ഒത്തുചേരും, നാടകത്തോട് സൗഹൃദമുള്ള ആളുകൾ, സ്നേഹവും നാടകത്തെ ഒരു പാഷനായി കൊണ്ട് നടക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അപ്പോൾ സമൂഹത്തിലെ എല്ലാ തരത്തിലെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ആ സമയത്താണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഞാനതിൽ പോവുകയും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പല ജോലികളും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതല്ല വേറെ എന്തോണം ചെയ്യേണ്ടത് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റു തരം കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, സാമ്പത്തികമായതില്ല, പ്രശ്നങ്ങളാണ്. പക്ഷേ നമുക്ക് ചെയ്യുന്ന കാര്യത്തിലൊരു വളരെ സന്തോഷം തരുന്നൊരു പ്രവൃത്തിയായി തോന്നി നാടകം. അങ്ങനെ നാടകത്തിൽ തുടരുകയായിരുന്നു. പിന്നെ അത് വളരെ ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും നാടകത്തിൽ തന്നെ ഉണ്ട്, സജീവമായിട്ടുണ്ട്. ബോംബെയിൽ ഞാൻ ബേസിക്കലി ഞാൻ കാറ്ററിംഗ്, ഞാൻ ITC എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു, ഇന്ത്യൻ ടൊബാക്ക്, അവരുടെ വെൽക്കം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഹോട്ടൽസിലായിരുന്നു. അതിനുശേഷം റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോട്ടോഗ്രാഫി മേഖലയിൽ, ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പല പല ജോലികളും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ കുറേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്തുമേ നാടകത്തിനുള്ള സ്വീകാര്യത വളരെ അധികമാണ്. ഞാൻ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് UK പോയിരുന്നു, ലണ്ടനിൽ പോയിരുന്നു. അപ്പോൾ അവിടെ കാണുന്ന വലിയ ഹോർഡിങ്സും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന ബോർഡും കാര്യങ്ങളൊക്കെ നാടകങ്ങളിലാണ്. അത്രയധികം പോപ്പുലറാണ് നാടകങ്ങൾ അവിടെ. ഞാൻ അവിടെ ഒരു നാടകം കാണാൻ, ഞാൻ പൂമലതിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു കാണാൻ, അത് മൗസ് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് അഗാഥ ക്രിസ്റ്റിയുടെ ഒരു നാടകം. ഞാൻ ചെല്ലുമ്പോൾ ആ നാടകം 66 കൊല്ലമായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. 66 കൊല്ലമായിട്ട് ഒരു നാടകം ഒരേ വേദിയിൽ കളിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഒരു തിയേറ്റർ ഉണ്ടാക്കുക മൗസ് ട്രാപ്പ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നടന്മാർ കുറേ കഴിയുമ്പോൾ പൂവും ഒക്കെ പുതിയ നടന്മാർ കയറി വരും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ചെന്ന അന്ന് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടിയുടെ ടിക്കറ്റ് കിട്ടി. അന്നും നാടകം ഓൾമോസ്റ്റ് ഫുള്ളാണ് അങ്ങനെ വളരെ. അപ്പോൾ നാടകത്തിന് കിടക്കുന്ന സ്വീകാര്യത വളരെയധികം. അപ്പോൾ ഈ ദീപൻ, ഞാൻ ഒരുപാട് ഞാൻ മൈലാ സാറിൻ്റെ നാടകങ്ങളിൽ കൂടിയാണ് തുടങ്ങിയത്. ഞാൻ ഈ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞ നാടകത്തിൽ ദീപൻ്റെ ഒരു നാടകം, ഒരു എന്തൊരു നാഴികക്കല്ല് എന്ന് പറയാം, ഒരു മൈൽസ്റ്റോൺ എന്നാണ് പറയാം. വളരെയധികം ദൃശ്യബോധത്തിന് വേറെ മാറ്റിമറിച്ചൊരു നാടകമാണ് ദീപൻ്റെ നാടകം സ്പൈനൽ കോഡ്. അതിൽ അഭിനയിച്ചിരുന്നു. പിന്നെ ഒരുപാട് പലതരത്തിലുള്ള അമേച്ചർ ഗ്രൂപ്പുകളായിരുന്നു. അപ്പോൾ ഞാനൊരു പ്രൊഫഷണൽ നാടകത്തിലാണെങ്കിൽ ഇത്തരം ഒരു എക്സ്പീരിയൻസിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ അമേച്ചർ മേഖലയിൽ കൂടി വന്ന കാരണം അതിൻ്റേതായ അനുഭവങ്ങൾ ലഭിച്ചു എനിക്ക്. നമ്മൾ
നാടകത്തിലെ ക്യാരക്ടറാണോ സിനിമയിലെ ക്യാരക്ടർ? സിനിമയിലല്ലേ, സിനിമയിലെ ക്യാരക്ടർ എൻ്റെ ഇഷ്ടപ്പെടല്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ ഇഷ്ടം പ്രേക്ഷകരുടെ ഇഷ്ടത്തിനോട് പലപ്പോഴും പറയുന്ന എന്നെ ഒരു ബ്രേക്ക് തന്ന സിനിമയാണ് ചാപ്പാക്കുരിശ് എന്ന് പറയുന്ന ഒരു ഇതിൽ, പിന്നെ ആമേൻ എന്ന് പറഞ്ഞ സിനിമ, പിന്നെ എന്താ പറയുക ഇമാനുവൽ എന്ന് പറഞ്ഞ സിനിമ. ഇമാനുവലിലൊക്കെ ഞാൻ മൂന്നോ നാലോ സീനുകളിൽ മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. പക്ഷേ പലരും വളരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കഥാപാത്രമാണെന്ന് പലരും പല ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായല്ലോ ആ സിനിമ ഇറങ്ങിയിട്ട് കാണുമ്പോൾ പറയാറുണ്ട്. പിന്നെ ഞാൻ ചില സിനിമകളിൽ വിജയിക്കാത്ത കാരണം അങ്ങനെ ക്യാരക്ടർ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. എന്താ പറയുക, ജവാൻ ഓഫ് വെള്ളിമല എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഉട്ടോപ്പിലെ രാജാവ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മമ്മൂക്കയുടെ ഒരു അമ്മാവനായി ചെയ്തായിരുന്നു 19 വയസ്സായുള്ളൊരു. അപ്പോൾ കുറേ ക്യാരക്ടേഴ്സ്, അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മളെപ്പോഴും ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത് അത് മറക്കാനാണ് ശ്രമിക്കുന്നത്. പുതിയൊരു സിനിമയിലേക്ക് നോക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, വ്യത്യസ്തമായി ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു വ്യത്യസ്തമായി. എന്നാൽ നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ നമ്മൾ നന്നാക്കി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു സിനിമയുടെ ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ അത്ര സെലക്റ്റീവ് അല്ല. ഞാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളൊരു പോളിസിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു വലിയൊരു സിനിമ സജീവ് പിള്ള സംഗീത മാമാങ്കം എന്ന് പറയുന്നൊരു സിനിമയാണ്. മമ്മൂക്ക നായകനായിട്ട് ചാവറുകളുടെ കഥ പറയുന്നൊരു സിനിമയാണ്. അതാണ് വലിയ സിനിമകൾ. ഇപ്പോൾ പിന്നെ ജയറാമിൻ്റെ ഒരു സിനിമ ചെയ്യുന്നു, ജയറാമിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞ അനീഷ് അൻവർ സംവിധാനം ചെയ്യുന്ന ഗ്രാൻഡ് ഫാദർ, പിന്നെ എം എ നിഷാദിൻ്റെ തെളിവ് എന്ന് പറഞ്ഞൊരു സിനിമ, ആശാ ശരത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന തെളിവ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു. പിന്നെ സുരേഷ് ഗോപിയുടെ മകൻ മറ്റേ ഗോകുൽ അഭിനയിക്കുന്ന പപ്പു എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു. കുറച്ച് സിനിമകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇല്ല, അതിന് അതിപ്പോൾ ചിലതൊക്കെ എന്തിനും ഫ്ലെക്സിബിലിറ്റി, എല്ലാത്തിനും ഫ്ലെക്സിബിലിറ്റി എനിക്കറിയില്ല. അതിൻ്റെ കാര്യം ശാരീരികമായ കാര്യങ്ങൾ ഞാൻ ചെയ്തായിരുന്നു. ഞാൻ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു, നാടകത്തിലുണ്ടായിരുന്ന കാര്യത്തിലുണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും എൻ്റെ ഈ ഈ ഇത്തരത്തിലുള്ള ഒരു രൂപം പലപ്പോഴും ക്യാരക്ടേഴ്സിന് ആവശ്യമുണ്ട്. പലപ്പോഴും ക്യാരക്ടേഴ്സ് എഴുതുമ്പോഴൊക്കെ ചേട്ടാ കുറച്ച് തടി കൂടിയാലും കുറയാൻ പാടില്ല എന്നൊക്കെ അഡ്വാൻസായി പറയുന്ന ആൾക്കാൻ. പക്ഷേ അതൊക്കെ ശാരീരികമായിട്ട് എപ്പോഴും നമ്മൾ ഫിസിക്കലി ഫിറ്റായിരിക്കുന്ന വളരെ ആക്ടർ നിലയ്ക്കുള്ള ഒരു ടൂളാണല്ലോ ബോഡി, ഓൾസോ ഇസ് എ ടൂൾ. അപ്പോൾ അയാളേക്കും ഫിറ്റ്നസ്സിന് ഉണ്ടായിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. തീയേറ്റർ ഞങ്ങളുടെ രംഗചേതന ഞാൻ പറയുന്നത്, ഞങ്ങൾ അമേച്ചർ ഒരു നാടക ഗ്രൂപ്പാണ്. വളരെ സീരിയസ് ആയിട്ട് തിയേറ്റർ എക്സ്പെരിമെൻറ്റ്സും സ്റ്റഡീസൊക്കെ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് രംഗചേതന. രംഗചേതന കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് ലോകത്തിലെ ഏതെങ്കിലും ഒരു സംഘടന നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ സൺഡേകളിലും നാടകം നടത്തുന്നുണ്ട്. ഒരു സൺഡേ പോലും വിട്ടിട്ടില്ല. അപ്പോൾ വിടാതെ ഞങ്ങൾ നാടകങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി ഇത് എന്താ പറയുക, റീജിയണൽ തിയേറ്ററിൻ്റെ പുറകിലുള്ള നാട്യഗ്രഹം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ പരിപാടി നടക്കുന്നത്. ചില സമയത്ത് നാട്യഗ്രഹം ഒഴിവ്, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി നാടകം കഴിക്കാം. അപ്പോൾ ഈ നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ച നാടകങ്ങൾ വരുമ്പോഴെപ്പോഴും ഞാൻ ഒഴിവുണ്ടെങ്കിൽ ഞാൻ പോയി ചെയ്യാറുണ്ട്. പിന്നെ ഒരു നാടകം, രണ്ട് നാടകം ഞാൻ ഒന്നൊരു സോളോ അല്ല, രണ്ട് പേര് കൂടിയിട്ടുള്ള ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്നു. അത് കാര്യങ്ങൾ പിന്നെ ഇവിടെ പറയാം. പിന്നെ ഗ്രൂപ്പായിട്ടുള്ള ഒരു നാടകത്തിൽ കുറേ ആളുകൾ പലപ്പോഴും നമ്മുടെ ടൈം ശരിയാവാത്ത കാരണം അത്രയും ഒന്ന് കുറച്ച് ഒഴിഞ്ഞ് നിൽക്കും. പക്ഷേ നാടകത്തിൽ അത്തരം പരീക്ഷണങ്ങളും കാര്യങ്ങളും അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആക്ച്വലി ഞാൻ ലെനിൻ ഡാൻസറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു രണ്ട് സിനിമകൾ, രാത്രി മഴയും മകരം മഞ്ഞും. അപ്പോൾ ഞാൻ സിനിമയിലെ ആധാരത്തിലാണ് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാനാണ് ഞാൻ കൂടുതൽ നടന്നിരിക്കുന്നത്. അസിസ്റ്റൻ്റ് ഡയറക്ടർ സിനിമയിൽ നടനായിട്ടുള്ള ഓഡീഷനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആധാരത്തിലുള്ള അന്വേഷണങ്ങളായിരുന്നു കൂടുതൽ. ഞാനൊരു 15 ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. കുറേ സിനിമകളിൽ ഷോർട്ട് ഫിലിമുകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പലതും പല ഇൻ്റർനാഷണൽ തിയേറ്റർ ഫിലിം ഫെസ്റ്റിവലിലും പോയിട്ടുണ്ട്. എനിക്ക് ചില പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആധാരത്തിലുള്ള അന്വേഷണങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഫാമിലി ഞാൻ വിവാഹിതനല്ല, വീട്ടിൽ അമ്മയുണ്ട്, സഹോദരിയുണ്ട്, സഹോദരന്മാരുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. വീടിൻ്റെ പേരാണ് സുഗത. പലരും ചോദിക്കാറുണ്ട് സുഗത എന്താണ്, സുഗത എന്ന് നാടക സംഘമാണോ എന്നൊക്കെ. സുഗത എന്ന് പറയുന്ന ഈ വീടിൻ്റെ പേരാണ്. സുഗത എന്ന് പറഞ്ഞാൽ സുഖദായകം എന്ന് പറയുന്ന ഒരു സംസ്കൃത പദമാണ്, അച്ഛൻ വീടിനിട്ട പേരാണ്. അപ്പോൾ ഞാൻ നാടകത്തിൽ വന്ന സമയത്ത് ഒരുപാട് സുനിൽമാരുണ്ടായിരുന്നു. അപ്പോൾ ഏത് സുനിൽ ഏത് സുനിലാന്നറിയില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് എൻ്റെ ഒരു സുഹൃത്ത് ഐ ഡി രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്
അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ ഞാൻ കോസ്റ്റ്യൂം ചെയ്തിരുന്നു. അപ്പോൾ അയാളെ കോസ്റ്റ്യൂം സുനിൽ സുഖദ എന്ന് അയാൾ നോട്ടീസിലടിച്ച്, ആ നോട്ടീസ് കാണുമ്പോഴാണ് ഞാൻ തന്നെ കാണുന്നത് എൻ്റെ പേരിങ്ങനെയായത്. പിന്നെ അതങ്ങനെ പതിഞ്ഞുപോയി. അങ്ങനെ ഇപ്പം മലയാളത്തിലൊരുവിധ ആൾക്കാർ ഇപ്പം ഞാൻ എപ്പോഴും, പക്ഷേ വളരെ പോപ്പുലറായിട്ടുള്ള സത്യൻ സാറിൻ്റെ ഒപ്പം ചെയ്തിട്ടില്ല, ജോഷി സാറിൻ്റെ ഒപ്പം ചെയ്തിട്ടില്ല, കുറേ കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്കൊന്നും ഒരുവിധം ആക്റ്റീവായി നിൽക്കുന്ന ഒരുവിധം ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഒപ്പം ചെയ്തു. എനിക്കിനി കുറച്ച് മറ്റ് ഭാഷാ സിനിമകൾ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, ഹിന്ദി സിനിമ മറ്റും ഇംഗ്ലീഷ് സിനിമ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, അതിനൊന്നും നമുക്ക് ആഗ്രഹിക്കുന്നതിൽ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നടത്തുന്നത്, പക്ഷേ വളരെ സീരിയസ് ആയിട്ട് അന്വേഷണ മേഖലയിൽ നടത്തിയിട്ടില്ല. അതാണൊക്കെയാണ്, പുറത്തു പോകണം, വേറെ ഭാഷാ സിനിമകൾ ചെയ്യണം എന്നൊക്കെയാണ് വലിയ ആഗ്രഹങ്ങൾ ഒക്കെ ആഗ്രഹങ്ങൾ. അത് എന്താ കാരണം എന്നറിയില്ല. പലപ്പോഴും ഞാൻ തൃശ്ശൂർ ഒരു ചെയ്തായിരുന്നു. തൃശ്ശൂർ ഞാൻ നമ്മളൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു ഭാഗമാണല്ലോ, നമ്മളൊരു സാധനം ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നന്നായ സാധനം രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ ആൾക്കാർ അതിനൊരു റീസൺ ഇല്ലാതെ പോലും ആവശ്യപ്പെടും. അപ്പോൾ എൻ്റെ ഈ മാർട്ടിൻ സാർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറായിരുന്നു ഇതിൽ ചാപ്പാക്കുരിശിൽ. പിന്നെ ഒരുപാട് തൃശ്ശൂർ സ്ലാങ് പറയുന്ന ക്യാരക്ടേഴ്സ് വരും. നമുക്ക് ആദ്യമൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മുടെ രൂപവും സ്ലാങ്ങും ഇതൊക്കെ നന്നാണെങ്കിലും അതിൽ കുടുങ്ങിപ്പോയാൽ വേറെ തരം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കഴിയുന്നത് ഞാനതൊന്ന് മാറാൻ നോക്കും. ചില സിനിമകൾ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാറുണ്ട്. നിങ്ങൾ ചോദിച്ചാൽ ക്രിസ്ത്യൻ അതറിയില്ല, ക്രിസ്ത്യൻ അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്ത്യൻ ഉണ്ട്, അത് ക്രിസ്ത്യൻ ഉണ്ട്. പക്ഷേ ഒരുപാട് പള്ളിയിൽ അച്ഛന്മാരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ, അതുണ്ട്, അത് വരുന്നുണ്ട്. ആ ഹാ ഹാ, ഞാൻ ആക്ച്വലി ഞാൻ അഭിനയത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വന്നൊരു സംഭവമാണ് നാടകം, അതിന് വന്ന വേറെ സിനിമ സംഭവമാണ് സിനിമ. അപ്പോൾ ഞാൻ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇറങ്ങലും കേരളമൊന്നുമില്ല. അപ്പോൾ മുന്നോട്ട് അഭിനയം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നയിക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് വരുന്ന സംഭവങ്ങളാണ് നാടകങ്ങളും സിനിമകളൊക്കെ, അതിലൊക്കെ അതൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു. ഇല്ല, അങ്ങനെ ബാധിച്ചിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ക്യാമറയുടെ പുറകിലുള്ള കുറച്ചൊരു എക്സ്പീരിയൻസ് ഞാൻ സിനിമകൾ ചെയ്തൊരു സ്വന്തമായിട്ട് വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ലെങ്കിലും അതിൻ്റെ പിന്നിലുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പിന്നെ സ്റ്റേജിലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ബാധിച്ചില്ല, എനിക്ക് അങ്ങനെ ബാധിച്ചിട്ടില്ല. നിങ്ങൾ ചോദിക്കുന്ന നാടകത്തിൽ നിന്ന് വരുന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അതെനിക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ എപ്പോഴും ഡയറക്ടേഴ്സ് ഉണ്ട്, ആരും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. സെല്ലുലോയിഡ് ഫിലിം മാഗസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.